അഡോബി ഇലസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോസും ഇതിൽ വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ആഡ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ആയിട്ടും കൊടുക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ ഓഫ്സെറ്റ് പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓഫ്സെറ്റ് പാത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ടിപ്സ് ട്രിക്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓഫ്സെറ്റ് പാത്ത് ഓപ്ഷൻ പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഷേപ്പ് എടുക്കാം, അതായത് നമുക്ക് എലിപ്സ് ടൂൾ എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഫില്ല് സെലക്ട് ചെയ്ത് ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. എന്നിട്ട് സ്ട്രോക്ക് സെലക്ട് ചെയ്ത് നൺ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിള് കിട്ടി. നമ്മളിപ്പോൾ ഈ സർക്കിള് സെലക്റ്റഡ് ആണ്, സെലക്റ്റഡ് അല്ല വരച്ചുടനെ ആയതുകൊണ്ട് സെലക്റ്റഡ് ആണ്. സെലക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സെലക്റ്റഡ് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ കാണാനായിട്ട് പറ്റും. ഇതിൽ പ്രിവ്യൂ എന്നുള്ളത് ടിക്ക് ചെയ്യുക, ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഇവിടെ ഓഫ്സെറ്റ് ജോയിൻസ് മിറ്റർ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് ശരിക്കും നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ വേറൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യും. അത് എത്ര സൈസ് ആയിരിക്കണം ഇതിനെക്കാട്ടിയും കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇപ്പം 10 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തോട്ട് ഒരു പ്രിവ്യൂ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ആവും, ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ആവും. ഇപ്പം ഞാനിവിടെ 10 പകരം -10 എന്ന് അടിക്കുകയാണെന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ പ്രിവ്യൂ ഒന്നും കൂടെ ഓഫാക്കിയിട്ട് ഓൺ ആക്കി. ആ സമയത്ത് എന്താ ഉള്ളിലോട്ടാണ് അടുത്ത സർക്കിള് ക്രിയേറ്റ് ആയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു ഇതിൽ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇതൊരു സർക്കിളായതുകൊണ്ട് അതിൽ നമുക്ക് മാറ്റമൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇത് പഴയ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് എന്താ കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത -10 പിക്സല് ഇപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന സൈസിനെ കാട്ടി -10 പിക്സല് ആയിട്ടുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അതിന് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോളിഗൺ ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, 3 എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. അതിന് ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വലുതാക്കുന്നു. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളയാൻ സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി കീബോർഡിൽ. പിന്നെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് +10 തന്നെ കൊടുക്കാം. ഇനി ജോയിൻസിൽ റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ആ ഒരു ഓപ്ഷൻ്റെ ഉപയോഗം എന്നുള്ളത്. നമ്മൾ ബെവൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഞാൻ മിറ്റർ എന്നുള്ളത് തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ 2 ഷേപ്പുകളും കിട്ടി. ഇത് 2 ക്രിയേറ്റ് ആയ വലിയ ഷേപ്പ്, ഇത് ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ഷേപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. പക്ഷേ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിനി നോക്കാം. ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇനി ഞാൻ ടൈപ്പ് ടൂൾ എടുക്കുന്നു. അതിൽ ടൈപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടീയുടെ പടം ഉള്ളതാണ് ടൈപ്പ് ടൂള്, ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് പി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഈ ഫോണ്ട് സൈസ് കൂട്ടാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കൂടും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയതിന് ശേഷം താഴോട്ട് വന്ന് ടൈപ്പ് എന്നുള്ളതിൽ ക്യാരക്ടർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഞാൻ ഇവിടെ പി സെലക്ട് ചെയ്തു. ഞാൻ വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഞാൻ സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തും വലുതാക്കാം. ഞാൻ ഇതിനെ വലുതാക്കി. ഇതിലിനി നമുക്ക് ഓഫ്സെറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇതിനെ നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു ടെക്സ്റ്റാണ്, ഇതിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെയ്യാനുള്ളത് ഇതിനെ
റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഔട്ട്ലൈൻ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു ടെക്സ്റ്റ് അല്ല, ഒരു ഔട്ട്ലൈനാണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്കിതിനൊരു കളർ കൊടുക്കാം. ഇനി ഇത് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുത്തിട്ട് 10 തന്നെ ഞാൻ കൊടുക്കുകയാണ്. പ്രിവ്യൂ ഓണാണ്, അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ വേറൊരു കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിന് നമ്മളൊരു ഗ്രേ കളർ കൊടുക്കുന്നു. വീണ്ടും നമുക്കൊന്നുകൂടെ കൊടുക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ആയ കോപ്പിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതായത് വലിയ പീല് ഒബ്ജക്റ്റ് പാത്ത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സെലക്റ്റഡ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാത്തത്. ഇപ്പോൾ ഓൾറെഡി ആ ക്രിയേറ്റ് ആയ ഒബ്ജക്റ്റ് സെലക്റ്റഡായി തന്നെ കിടന്നതുകൊണ്ടാണ്. ഓഫ്സെറ്റ് പാത്ത് വീണ്ടും അത് 10 തന്നെ കിടക്കട്ടെ. ഓക്കെ കൊടുക്കുന്നു. അതിന് നമുക്ക് ഈ പീടെ ഈ കളർ തന്നെ കൊടുക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഐ ഡ്രോപ്പർ ടൂൾ എടുക്കണം. ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് ഇതിൽ ഏത് കളറാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. നമുക്ക് ഒന്നും കൂടെ ഇത് സെലക്റ്റഡായാണ് കിടക്കുന്നത്. ഇപ്പം ഈ ഒരു പി ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പി ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ ഔട്ട്ലൈൻ ആക്കി നോക്കാം. ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് ഔട്ട്ലൈൻ ആക്കി നോക്കാം. അതിനെ ഞാൻ ഈ പി സെലക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത്. നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം ഗ്രൂപ്പാവും. അതായത് എല്ലാം കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഉള്ള അതേ എഫക്റ്റ് ആയിരിക്കും. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പം ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റേത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് സെലക്ട് ആവുകയുള്ളായിരുന്നു. ഇപ്പോൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇത് ഈ ഒരു ബട്ടൺ സ്വാപ്പ് എന്നുള്ള ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഫില്ല് സ്ട്രോക്കായിട്ട് മാറും. സ്ട്രോക്ക് ഉണ്ടെങ്കിൽ അത് ഫില്ലായിട്ട് മാറും. ഇനിയിപ്പോൾ സ്ട്രോക്ക് ഇല്ല, ഫില്ല് മാത്രമേ ഉള്ളൂ. അപ്പം ഫില്ല് സ്ട്രോക്കായിട്ട് മാറും, ഫില്ല് നണ്ണാവുകയും ചെയ്യും. അപ്പം അതേപോലെ അകത്ത് ഞാൻ അങ്ങനെ എല്ലാത്തിലും കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇതുപോലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേറെ സംഭവം കൂടെ ഇതിൽ നോക്കാം. ഇതെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇത് ഗ്രൂപ്പാണ്. ഇത് ആദ്യം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ ഒരു പി മാത്രം വേണം. അത് അൺസെലക്റ്റ് ആവാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് മാത്രം അൺസെലക്റ്റ് ആയി. ഇനി ഞാൻ ഡിലീറ്റ് പ്രസ് ചെയ്ത് ബാക്കിയെല്ലാം പോകും. ഇങ്ങനെ ഞാൻ നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനൊരു ഗ്രേ കളർ കൊടുക്കാം. ഡാർക്ക് ഗ്രേ കൊടുക്കാം. നമുക്കിത് കുറച്ച് ചെറുതാക്കാം. എന്നിട്ട് ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് പോയതിന് ശേഷം ഒരു -13 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു -12 എല്ലാം കൊടുക്കാം. 12 വേണ്ട, -14. എനിക്ക് ജസ്റ്റ് ഈ ഒരു വര പോലെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും മാറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കിത് ആവശ്യമുള്ള രീതിയിൽ കിട്ടി. ഞാനിത് ഓക്കെ കൊടുക്കുന്നു. അത് ഓൾറെഡി സെലക്റ്റഡായി. അതിനെ ഞാൻ എടുത്തിട്ട് ഇത്തിരി കൂടെ ഡാർക്കായിട്ടുള്ള കളർ കൊടുത്ത് നോക്കാം. ഇപ്പം നമുക്കവിടെ ഒരു എഫക്റ്റ് കിട്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത്രയും സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇത്തിരി കൂടെ ലൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേറൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് കണക്ക് നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി നമ്മളുടെ പ്രോജക്റ്റുകളിൽ അപ്ലൈ ചെയ്യണം. വരുന്ന വീഡിയോസിലെല്ലാം നമ്മൾ ഇത് കണക്ക് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന എഫക്റ്റ് ഇതേപോലെ തന്നെ
ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലെറ്ററിൽ ഈ രണ്ട് എഫക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള അസൈൻമെൻറ്റ്. അപ്പോൾ ഓഫ്സെറ്റ് പാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ആ ഒരു ലിങ്ക് പ്ലേസ് ചെയ്യും. അഥവാ അപ്ഡേറ്റ് ഒന്നും ഇല്ലെങ്കിൽ നോ അപ്ഡേറ്റ് എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.